Hello friends, welcome back to PravisMagic. Magic. ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഒരു നാടൻ ഐറ്റം ആണ്. അപ്പം അത് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന കുമ്പളങ്ങ വെച്ചിട്ടുള്ള ഒരു തോരനാണ് ഇത്. അപ്പോൾ കുമ്പളങ്ങ തോരനാണ്. അപ്പം വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാം, വളരെ ഈസിയാണ്. പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ്. അധികം ആൾക്കാർ ട്രൈ ചെയ്തിട്ടില്ലാത്തൊരു റെസിപ്പിയാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയതിന് ശേഷം എനിക്ക് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം. പിന്നെ ലാസ്റ്റ് എപ്പോഴും പറയുന്നൊരു കാര്യം, എൻ്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. കുമ്പളങ്ങ തോരൻ എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഫസ്റ്റ് നമുക്ക് കുമ്പളങ്ങ കട്ട് ചെയ്തെടുക്കണം. ഞാൻ നമ്മുടെ കുമ്പളങ്ങ എല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ കട്ട് ചെയ്ത് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാനിപ്പം ഇതിന് ഇങ്ങനെ രണ്ട് മൂന്ന് ഇങ്ങനെ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യണം. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഈ ഗ്രേറ്ററിൽ വെച്ചിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇതൊന്ന് ഇത് ഫുള്ളിങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്താലും മതി. ഞാനിപ്പോൾ ഇതിനിങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ ചെറിയ ഇത്ര അത്യാവശ്യം വലിയ ഇതുണ്ടല്ലോ കട്ട് ചെയ്യാൻ പറ്റുന്ന, അതിനകത്ത് വെച്ച് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. നമുക്കിത് ഫുള്ള് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഫുള്ള് ഇത് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഉണ്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തപ്പോൾ കുമ്പളങ്ങ ഇത്രയും ഉണ്ട്. അതായത് ഈ ഒരു ചെറിയ ഒരിതിൽ കിട്ടണം. ഈ ഒരു ഇതിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതിന് എളുപ്പം. അപ്പം നമ്മളെല്ലാ വീട്ടിലും ഗ്രേറ്ററൊക്കെ കാണുമല്ലോ. അപ്പം നമുക്ക് ഗ്രേറ്റ് ചെയ്ത് ഇതിനകത്ത് ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് കുറച്ച് ഉപ്പിട്ടതിന് ശേഷം ഇതിനെ നല്ല പോലെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് വെച്ചേക്കണം. നമ്മൾ ഇതിപ്പോൾ നമ്മൾ വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പം പിഴിഞ്ഞെടുക്കുമ്പോൾ പിഴിഞ്ഞ് വെള്ളം വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റണം. നല്ലപോലെ ഇതിൽ വെള്ളം വരും. ഈ വെള്ളം ഫുള്ള് പിഴിഞ്ഞെടുക്കണം. വെള്ളം ഇല്ലാതെ വേണം നമ്മൾ തോരനായിട്ട് എടുക്കാനായിട്ട്. ഫുള്ള് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ തോരനുള്ള ഐറ്റം ഒക്കെ നമ്മൾ ഫുള്ള് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ അരപ്പിന് വേണ്ട സാധനങ്ങൾ, ഞാനൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് ഇത് എത്രയുണ്ടോ, ഈ കുമ്പളങ്ങ എത്രയുണ്ടോ അതിനനുസരിച്ച് വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇപ്പോൾ ഒരു അരമുറി തേങ്ങയുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഇവിടെ ഇത് കാന്താരിമുളകാണ് ഉപയോഗിച്ചത്. അപ്പോൾ കാന്താരിമുളക് ഇല്ലെങ്കിൽ സാധാരണ പച്ചമുളക് എടുത്താൽ മതി. പിന്നെ വെളുത്തുള്ളി ആണ് ഇതിന് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ വെളുത്തുള്ളി ഒരു 5-6 അല്ലി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ഒരെണ്ണം, ഒന്നോ രണ്ടോ എടുക്കാം. ശകലം ജീരകവും മഞ്ഞൾപ്പൊടി നമ്മൾ ഇതിലേക്ക് നേരിട്ടാണ് ചേർക്കുന്നത്. ഇനി ഞാൻ ഇത് ചതച്ചുകൊണ്ട് വരാം. ഞാൻ അരപ്പ് ചതച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് അരപ്പിട്ട് കൊടുക്കാം. ചതച്ചെടുത്താൽ മതി, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. മിക്സിയിൽ വെച്ചിട്ട് അരപ്പിട്ട് കൊടുത്ത് നല്ല പോലെ മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്താൽ മതി. നല്ല പോലെ മിക്സ് ചെയ്യുക. എണ്ണ ചൂടായി. ഇപ്പം നമുക്ക് അതിനകത്ത് കടുകൊന്നും ഇടണ്ട. ഒരു ശകലം വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചത്. ആ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ തോരനങ്ങ് അത് ചൂടായി വരുമ്പോൾ ഈ തോരൻ്റെ മിക്സ് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. നമുക്കിത് ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ അടച്ച് വയ്ക്കുക. ഞാനിപ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇളക്കിയിട്ടുണ്ട്. നമ്മൾ നല്ല കുഴയാതെ നമ്മളെ കുമ്പളങ്ങ തോരൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഉപ്പ് നോക്കണം. പോലെ റെഡിയായി വന്നിട്ടുണ്ട്. ക്യാബേജ് തോരൻ പോലെ ഉണ്ട് കണ്ടിട്ട്. നല്ല എരിയും നല്ല മണമൊക്കെ ഉണ്ട്. കാന്താരി പുളതിൻ്റെ മണമൊക്കെ ഉണ്ട്. ഇപ്പം നമുക്കിനി ഇതിലേക്ക് കടുക് വറുത്ത് ഒഴിക്കാം. നമ്മൾ കടുക് പൊട്ടിക്കാനായിട്ട് എണ്ണ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത്. അത് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കടുക് നല്ല പോലെ പൊട്ടിയിട്ടുണ്ട്. നമ്മളതെല്ലാം കറുത്ത് വന്ന് ഇതിലേക്ക് നമുക്ക് നമ്മളെ തോരനിലേക്ക് ഒഴിക്കാം. നമ്മുടെ കുമ്പളങ്ങ തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്കൊക്കെ എനിക്ക് അറിയിക്കണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.